നമസ്കാരം, ക്രൈം ബ്രാഞ്ചിലേക്ക് സ്വാഗതം. കൊട്ടൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു. ജോയ്സി, അഞ്ജന, അൽഫോൺസ എന്നിവരാണ് മരിച്ചത്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശ്രീകണ്ഠപുരം കോട്ടൂർ പുഴയിൽ രാവിലെ 11 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ബന്ധുക്കൾക്കൊപ്പം തുണി കഴുകാനും കുളിക്കാനുമായി 10:30 പുഴയിലേക്ക് പോയ ചെമ്പൻ തൊട്ടിയിലെ അൽഫോൺസ, അഞ്ജന, കോട്ടൂർ സ്വദേശി ജോയ്സി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ജോയ്സി ഒഴുക്കിൽപ്പെട്ടതോടെ ഷോൾ പുഴയിലേക്കിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അൽഫോൺസയും അഞ്ജനയും അപകടത്തിൽപ്പെട്ടത്. കൂടെയുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് രണ്ടുപേരെ പുറത്തെടുത്തത്. അപ്പോഴേക്കും അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. ഫയർഫോഴ്സ് എത്തി മൂന്നാമത്തെ ആളെയും കരയ്ക്കെത്തിച്ചു. ജോയ്സിയെ ശ്രീകണ്ഠപുരം സ്വകാര്യ ആശുപത്രിയിലും മറ്റു രണ്ടുപേരെ തളിപ്പറമ്പ് സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അവധി ദിനം അൽഫോൺസയുടെ സഹോദരൻ പുതുപ്പറമ്പിൽ ചാൾസിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു അൽഫോൺസയും അഞ്ജനയും. മരിച്ച ജോയ്സി ശ്രീകണ്ഠാപുരം ഹൈസ്കൂളിൽ 8-ാം തരം വിദ്യാർത്ഥിനിയും അഞ്ജന ചെമ്പൻതൊട്ടി AUP സ്കൂൾ 7-ാം തരം വിദ്യാർത്ഥിനിയുമാണ്. മൂന്ന് പേരുടെയും മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ചേർത്തലയിൽ വാഹനാപകടത്തിൽ മൂന്ന് പേർ മരിച്ചു. പരിക്കേറ്റവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ന്യൂറോ സർജൻ ഇല്ലാത്തതിനെ തുടർന്ന് വീണ്ടും എറണാകുളത്തേക്ക് കൊണ്ടുപോയത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതായാണ് ആക്ഷേപം. വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാവ് ടെൻസിനെ യാത്ര അയക്കാൻ പോയ മക്കൾ ഉൾപ്പെടെയുള്ള 6-അംഗ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ചേർത്തലയ്ക്ക് സമീപം വെച്ച് ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത്. അപകടത്തിൽ മകൻ ഉൾപ്പെടെ 3 പേരാണ് മരണപ്പെട്ടത്. അമ്പലപ്പുഴ കോമന സ്വദേശികളായ അനുരാജ്, അരുൺ, ലിജിൻ എന്നിവരാണ് മരണപ്പെട്ടത്. ചേർത്തലയിൽ നിന്നും നേരെ 35 കിലോമീറ്റർ അകലെയുള്ള മെഡിക്കൽ കോളേജിലേക്കാണ് ഗുരുതരമായി പരിക്കേറ്റ അനുരാജ് അടക്കമുള്ള 3 പേരെ കൊണ്ടെത്തിച്ചതെങ്കിലും 3 മണിക്കൂറിന് ശേഷവും ന്യൂറോ സർജൻ എത്തിയിരുന്നില്ല. ഇതേ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനുരാജിന് കാര്യമായ രീതിയിൽ ചികിത്സ ലഭിച്ചില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 2 പേരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. മലബാറിന്റെ വികസന സ്വപ്നങ്ങൾ അവതാളത്തിലാക്കി മങ്ങാട്ടുപറമ്പിലെ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ അടച്ചിട്ട നിലയിൽ. കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തു നിന്നുള്ള കയറ്റിറക്കുമതി ഉൽപ്പന്നങ്ങളുടെ സൂക്ഷിപ്പും ചരക്കു നീക്കവും ത്വരിതപ്പെടുത്തുക, സമയനഷ്ടം ലാഭിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വെച്ച് ആരംഭിച്ച ഡിപ്പോയാണ് നശിക്കുന്നത്. 10 കോടിയിലധികം രൂപ ചെലവഴിച്ച് 2 വർഷം മുൻപാണ് ഡിപ്പോ നിർമ്മിച്ചത്. വിവിധ രാജ്യങ്ങളുമായുള്ള കയറ്റിറക്കുമതി ചരക്കു സാമഗ്രികൾ സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ കീഴിൽ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ മാങ്ങാട്ടുപറമ്പിൽ ആരംഭിച്ചത് 2012. 2009 LDF ഭരണകാലത്ത് വടക്കൻ മലബാറിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടായിരുന്നു ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോയ്ക്ക് തറക്കല്ലിട്ടത്. മംഗലാപുരം, കൊച്ചി തുറമുഖങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ 3 ഘട്ടങ്ങളിലായി നേരിടുന്ന സമയനഷ്ടം പരിഹരിക്കുക, ഡിപ്പോ വഴി കണ്ണൂരിലെ കൈത്തറി പ്ലൈവുഡ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സുഗമമാക്കുക, മെറ്റൽ ക്രാഫ്റ്റ് ഭക്ഷ്യവസ്തുക്കൾ എന്നിവ സൂക്ഷിക്കാൻ സംവിധാനം, ഇവയായിരുന്നു ലക്ഷ്യം. ഏഴുവര നേവൽ അക്കാദമിക്ക് വേണ്ടിയായാലും അഴീക്കൽ തുറമുഖത്തെയും അതുപോലെ കണ്ണൂർ വിമാനത്താവളത്തെയും ആശ്രയിച്ചു, അതുപോലെ തന്നെ റെയിൽവേയും ആശ്രയിക്കാൻ വേണ്ടി കഴിയും. ആശ്രയിച്ചുകൊണ്ടല്ലാതെ കയറ്റിറക്കുമതി നടത്താൻ വേണ്ടി കഴിയില്ല. ഇന്നിപ്പോൾ കൊച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കയറ്റുമതി ഇറക്കുമതിക്ക് കണ്ടെയ്നറുകൾ സംഭരിക്കുന്ന വേറെ കേന്ദ്രമില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അതിന് വികസന സാധ്യതയില്ല, അത് ഫീസിബിൾ അല്ല എന്നെല്ലാം പറയുന്നത് തങ്ങളുടെ ഈ രംഗത്തുള്ള പ്രവർത്തന രാഹിത്യം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അക്കാര്യത്തിൽ തികഞ്ഞ നിരുത്തരവാദിത്തമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ആ കണ്ടെയ്നർ ഫ്രസ്ട്രേഷൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം. സംസ്ഥാന സർക്കാർ 2009 നൽകിയ 5 ഏക്കർ ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടവും നിലവിലുള്ള വെയർഹൌസ് മാനേജറും ഒഴിച്ചാൽ ഡിപ്പോ ഇന്ന് ശൂന്യമാണ്. എല്ലാം തുരുമ്പെടുത്തു തുടങ്ങിയിരിക്കുന്നു. സാധനങ്ങളുടെ സൂക്ഷിപ്പും ചരക്കു നീക്കവും നടക്കണമെങ്കിൽ സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് വകുപ്പിന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കണം. ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പോലും തിരിച്ചു വിളിച്ചു. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിനാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തന ചുമതല. 10 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്ഥാപനത്തെ അധികൃതർ നോക്കുകുത്തിയാക്കി മാറ്റുകയാണ്. വടക്കൻ മലബാറിന് ചെറുകുമുളക്കാൻ തുടങ്ങുമ്പോൾ മാങ്ങാട്ടുപറമ്പിലെ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ അന്ത്യശ്വാസം വലിക്കാൻ തുടങ്ങുകയാണ്. മാങ്ങാട്ടുപറമ്പിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ CPIM നേതൃത്വത്തിൽ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം 3-ാം ദിവസത്തിലേക്ക് കടന്നു. CPIMന് പ്രവർത്തന സ്വാതന്ത്ര്യവും പോലീസ് നീതി നിഷേധിക്കുന്നതിലും പ്രതിഷേധിച്ച് നടത്തുന്ന സമരത്തിന് വൻ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. പ്രവർത്തന സ്വാതന്ത്ര്യത്തിനായി കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ CPIM നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരം തുടരുമ്പോൾ നിരവധി പേരാണ് പിന്തുണയുമായി സമരപ്പന്തലിലെത്തുന്നത്. സംഘടനാ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന RSS വാഴ്ചയ്ക്കും പോലീസിന്റെ നീതി നിഷേധത്തിനുമെതിരെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ചെറുവാഞ്ചേരി AKG സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിനു മുന്നിൽ CPIM നേതാക്കൾ MC രാഘവനും A അശോകനും നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്. ഇവിടെ 3-ാമത്തെ ദിവസമാണ് ഇപ്പോൾ 2 നേതാക്കൾ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ഇടപെടണം, ജില്ലാ ഭരണകൂട ഇടപെടണം, ആവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട്
ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കോൺഗ്രസ് നേതാവ് കെ വി ശങ്കരൻ നമ്പ്യാർ, എൻ സി പി നേതാവ് വിജയൻ, നഗരസഭാ ചെയർപേഴ്സൺ പത്മജ പത്മനാഭൻ തുടങ്ങി നിരവധി പേർ സമരപന്തലിലെത്തി സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സി പി എമ്മിന്റെ 100 പ്രവർത്തകർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രക്തദാനം നടത്തി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. സംസ്ഥാനത്ത് വ്യാജ കള്ളു മാഫിയ പിടിമുറുക്കുന്നു. ആലപ്പുഴയിൽ 7 കള്ളു ഷാപ്പുകൾ അടച്ചുപൂട്ടി. കള്ളിൽ മയക്കുമരുന്നിന്റെ അംശം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഷാപ്പുകൾ അടച്ചത്. 418 ബാറുകൾ അടച്ചുപൂട്ടുകയും മദ്യത്തിന്റെ ലഭ്യത കേരളത്തിൽ കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് മദ്യലോബികൾ കള്ളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. പാലക്കാട് നിന്നും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെത്തുന്ന കള്ളിൽ വ്യാപകമായി മയക്കുമരുന്ന് കലർത്തി വിൽപ്പന നടത്തുന്നതായാണ് എക്സൈസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ആലപ്പുഴ റേഞ്ചിന്റെ കീഴിലുള്ള 6 ഷാപ്പുകൾ അടച്ചുപൂട്ടി. ഇതോടൊപ്പം കായംകുളത്ത് ഷാപ്പിന് സമീപത്ത് നിന്നും കഴിഞ്ഞ ദിവസം 35 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയിരുന്നു. ഈ ഷാപ്പും എക്സൈസ് സംഘം അടപ്പിച്ചു. ബാറുകൾ കുറഞ്ഞതോടെ കേരളത്തിലെത്തുന്ന സ്പിരിറ്റ് അടക്കമുള്ള മയക്കുമരുന്നുകൾ ഇപ്പോൾ കള്ളിനോട് ചേർത്ത് വിൽപ്പന നടത്തി വരുന്നതായാണ് എക്സൈസ് വിഭാഗം പറയുന്നത്. 574 ഷാപ്പുകൾ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ മാത്രം 59,000 ലിറ്റർ കള്ളാണ് പാലക്കാട് നിന്നും ദിനം പ്രതി എത്തുന്നത്. ഇത്തരത്തിൽ കേരളത്തിലെത്തുന്ന കള്ളിൽ വീര്യം കൂട്ടുന്നതിന് വേണ്ടിയാണ് വ്യാപകമായി മയക്കുമരുന്നുകളടക്കമുള്ളവ കലർത്തി വരുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായി പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. മദ്യലോബികളും ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമായിട്ടുള്ള ബന്ധമാണെന്നാണ് ഇവർ പറയുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മലപ്പുറം മുന്നൂർ സ്കൂളിലെ അധ്യാപകൻ അനീഷിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതിന് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ ആശുപത്രിയിലേക്ക് കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ് അധ്യാപകന്റെ മരണത്തിന് ഇടയാക്കിയത് എന്ന ആരോപണവുമായി നേരത്തെ കെ എസ് ടി എ രംഗത്തെത്തിയിരുന്നു. മുന്നൂർ സ്കൂളിലെ അധ്യാപകൻ അനീഷിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതിന് കോഴിക്കോട് കോയാസ് ആശുപത്രിയിലെ ഡോക്ടർ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് മാനേജ്മെന്റ് തെളിവായി ഉപയോഗിച്ചത്. സഹപ്രവർത്തകനെ വാക്തർക്കത്തിനിടെ അനീഷ് തലക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചുവെന്നായിരുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മാനേജറുടെ ബന്ധുകൂടിയായ ഡോക്ടർ അധ്യാപകനെ പുറത്താക്കാൻ മാനേജറുടെ താൽപ്പര്യത്തിനനുസരിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് അനീഷ് ആത്മഹത്യ ചെയ്തതെന്നും ആരോപിച്ചാണ് കെ എസ് ടി എ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയ ആശുപത്രിക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് പറഞ്ഞു. ഈ ആശുപത്രിയെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇവിടെ നടത്തുന്ന ചികിത്സയെ കുറിച്ച്, നിയമവിരുദ്ധമായ നടപടികളെ കുറിച്ച്, മെഡിക്കൽ എത്തിക്സിന് ചേരാത്ത രീതികളെ കുറിച്ച്, ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ യോഗ്യതയെ കുറിച്ച് എല്ലാം ഗൗരവതരമായ അന്വേഷണം നടത്താൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകണം, ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ തയ്യാറാകണം. നമ്മുടെ നാട്ടിന് അപമാനമായി ഇങ്ങനെയൊരു സ്ഥാപനം ഇതുപോലെ പ്രവർത്തിക്കാൻ പാടില്ല. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മോഹനൻ മാസ്റ്റർ, കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ശക്തമാക്കാനാണ് കെ എസ് ടി എയുടെ തീരുമാനം. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലക്ഷങ്ങൾ വിലയുള്ള ക്ഷേത്രം വക ചെമ്പ് മോഷ്ടിച്ച കേസിൽ BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അടക്കം 4 ഉൾപ്പെട്ട പ്രതിപ്പട്ടിക പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. അടൂർ തൃച്ചേന്ദ്രമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന 20 ലക്ഷം രൂപ വിലയുള്ള ചെമ്പാണ് ക്ഷേത്ര ഭാരവാഹികൾ കൂടിയായ പ്രതികൾ കടത്തിക്കൊണ്ടുപോയത്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെങ്കിലും പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. 2012 പത്തനംതിട്ട പെരിങ്ങനാട് തൃച്ചേന്ദ്രമംഗലം മഹാദേവ ക്ഷേത്ര നാലമ്പലത്തിന്റെ മേൽക്കൂരഭാഗം തമിഴ്നാട്ടിൽ നിന്നും 9,626 കിലോ ചെമ്പ് വാങ്ങിയത്. ആവശ്യം കഴിഞ്ഞ 3,126 കിലോ ചെമ്പ് ക്ഷേത്രത്തിൽ സൂക്ഷിക്കുകയായിരുന്നു. 20 ലക്ഷത്തോളം രൂപ വിലയുള്ള ഈ ചെമ്പാണ് നിലവിലെ പത്തനംതിട്ട ജില്ലാ BJP പ്രസിഡന്റും ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റുമായ അജിത് കുമാറും സെക്രട്ടറിയും ഖജാഞ്ചിയും മുൻ സെക്രട്ടറിയും ചേർന്ന് കടത്തിക്കൊണ്ടുപോയത്. 2013 പുറത്തിറക്കിയ ക്ഷേത്രവക വരവ് ചെലവ് റെക്കോർഡിൽ 6,500 കിലോഗ്രാം ചെമ്പ് മാത്രമേ ഉപയോഗിച്ചുള്ളൂവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ കള്ളക്കളി ബോധ്യപ്പെട്ട ഭക്തജനങ്ങൾ പത്തനംതിട്ട SP പരാതി നൽകുകയും തുടർന്ന് അടൂർ CI അന്വേഷണ ചുമതല നൽകുകയും ചെയ്തു. ഉന്നത ബന്ധങ്ങളുടെ മറവിൽ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ക്ഷേത്ര വിശ്വാസിയായ ഹരികുമാർ വാഴപ്പള്ളി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ തുടരന്വേഷണത്തിലാണ് BJP ജില്ലാ പ്രസിഡന്റ് അടക്കം 4 കുറ്റക്കാരാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിപ്പട്ടിക കോടതിയിൽ കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതികൾ ആദർശവിരുന്ന ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ TR അജിത് കുമാർ, ക്ഷേത്രം സെക്രട്ടറി ശ്രീ AV അനു, മുൻ സെക്രട്ടറിയായ മുകേഷ് ഗോപിനാഥ്, ക്ഷേത്രത്തിൻ്റെ ഖജാൻജി മാധവനുണ്ണിത്താൻ എന്നൊരാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഫോറൻസിക് വിദഗ്ധരടക്കം വിശദമായ പരിശോധന നടത്തിയാണ് പ്രതികളുടെ പങ്ക് വ്യക്തമാക്കിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അടൂർ പോലീസ് അടൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം പ്രതിപട്ടിക സമർപ്പിച്ചു. ഗൌരവമേറിയ കേസായിരുന്നിട്ടുകൂടി നാട്ടിൽ വിഹരിക്കുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം ബി ജി മനീഷ്കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വയോജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ പാഴാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രം അനുവദിച്ച 7.41 കോടി രൂപയാണ് അർഹതപ്പെട്ടവർക്ക് നൽകാതെ സർക്കാർ മടക്കി അയച്ചത്. മുതിർന്ന പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനായാണ് 2007 കേന്ദ്ര സർക്കാർ വയോജന സംരക്ഷണ നിയമം പാസാക്കിയത്. ഇത്തരം കേസുകൾ പരിഗണിക്കുന്നതിനായി പ്രത്യേക ട്രിബ്യൂണലുകളും സ്ഥാപിച്ചു. എന്നാൽ വയോജന സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുകയുടെ 1/4 പോലും കേരളം ചിലവഴിക്കുന്നില്ലെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണത്തിനായി 8.79 കോടി രൂപയാണ് പോയ വർഷം കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ഇതിൽ 1,38,00,000 രൂപ മാത്രമാണ് കേരളം ചിലവഴിച്ചത്. ബാക്കി 7.41 കോടി ചിലവഴിക്കാതെ തിരിച്ചയച്ചുവെന്ന് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി അനുവദിക്കുന്ന തുക ചിലവഴിക്കാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഡി ബി ബിനു. അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു മനുഷ്യാവകാശ ലംഘനം കൂടിയാണിത്. ഇത് ഈ മുതിർന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള സമൂഹത്തിൻ്റെ ബാധ്യതയാണ്, ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്രയും വലിയ തുക ചെലവഴിച്ചിട്ടുള്ളതും വിനിയോഗിച്ചിട്ടുള്ളത്. അത് കൃത്യമായി ചെലവഴിക്കാനോ അതിൻ്റെ കൃത്യമായ കണക്ക് കൊടുക്കാനോ ഒന്നും ഇവർ തയ്യാറായിട്ടില്ല എന്നാണ്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ചോദിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് അത് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ മറുപടി നൽകുന്നത്. ഒരു വയോജന ദിനം കൂടി കടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ സർക്കാരും വൃദ്ധരെ അവഗണിക്കുകയാണെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പട്ടയ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ രക്തപ്രതിജ്ഞാ സമരവുമായി കർഷക സംഘടനകൾ. ഇടുക്കിയിലെ കുടിയേറ്റ ഗ്രാമമായ വെൺമണിയിലെ കർഷകരാണ് വ്യത്യസ്ത സമരമാർഗവുമായി രംഗത്ത് വന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് കർഷകരാണ് സമരത്തിൽ അണിനിരുന്നത്. പ്രകടനമായെത്തിയ കർഷകർ കൈവിരലിൽ മുറിവുണ്ടാക്കിയ ശേഷം രക്തം സാക്ഷിയാക്കി ദൃഢപ്രതിജ്ഞ എടുക്കുകയായിരുന്നു. സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ രക്തം ചിന്തിയും സമരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. പട്ടയ വിഷയത്തിലും മറ്റു പ്രശ്നങ്ങളിലും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന കർഷക വിരുദ്ധ നിലപാടിനെതിരെയായിരുന്നു കർഷകരുടെ പ്രതിഷേധം. പട്ടയമേളകൾ പ്രഹസനമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഹൈറേഞ്ചിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുവന്നത്. ഇനി ഞങ്ങൾക്ക് അതിനോട് വേണ്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് ഹൈറേഞ്ചിലെ കർഷകർ ഒന്നടങ്കം. അന്തിമ പോരാട്ടത്തിനാണ് ഞങ്ങൾ മണ്ണിലേക്ക് ചോരയൊഴുക്കിക്കൊണ്ട് ഞങ്ങൾ ഈ സമരത്തിന് തുടക്കം ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. ഇടുക്കി എം പി ജോയിസ് ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉൾപ്പെടെ വിവിധ കർഷക സംഘടനകളാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. പട്ടയ പ്രശ്നത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം സമരം വീണ്ടും മലയോര മേഖലയിൽ ശക്തമാക്കാനാണ് വിവിധ കർഷക സംഘടനകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൊല്ലം തേവള്ളിപ്പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ തൂണുകളിൽ നിന്ന് സ്ലാബുകൾ അകന്ന് വിള്ളൽ വലുതായി. പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തേവള്ളിപ്പാലം കൊല്ലം നഗരത്തെയും തൃക്കടവൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നു. അഷ്ടമുടിക്കായലിൽ ദേശീയ ജലപാത കടന്നുപോകുന്ന വഴിയുടെ കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിന്റെ തൂണുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകൾ അപകടകരമായ വിധം അകന്നു കഴിഞ്ഞു. സ്ലാബുകൾ തമ്മിലുള്ള അകലം കൂടിയതോടെ എല്ലാ വാഹനങ്ങളും പടുകുഴിയിൽ വീഴും പോലെയാണ് വിള്ളലിലൂടെ കടന്നുപോകുന്നത്. 4 തൂണും അതിന് അപകട അവസ്ഥയിലാണ്. അങ്ങനെ വിള്ളലാണ്. അങ്ങനെ 1 അടിയോളം ഈ പാലത്തിന് അകർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിള്ളലിലും 4 വിള്ളലാണ്. അങ്ങനെ ഇച്ചിരി കോൺക്രീറ്റോ ഇച്ചിരി താറോ കൊണ്ടുവന്നിട്ടുകൊണ്ട് അത് അടച്ചുകൊണ്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. ഒരു മഴ പെയ്തുമ്പോൾ അത് മാറിക്കഴിയുമ്പോൾ വീണ്ടും അതേ അവസ്ഥയാണ്. ആളുകൾക്ക് പോകാൻ വയ്യാത്ത അവസ്ഥയും ഈ പാലം അപകടത്തിൻ്റെ താഴോട്ടാണ്. 4 ജോയിൻറ്റും എന്ന് വെച്ചാൽ ലൂസായിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് പോയിക്കൊണ്ടിരിക്കുക, കുഴിയായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പും പാലത്തിന്റെ കടബൂർ ഭാഗത്ത് തൂണിന് ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് ജാക്കറ്റ് ചെയ്ത് ബലപ്പെടുത്തിയിരുന്നു. പാലത്തിന്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് പാളികൾ അടരുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ യഥാസമയം നടക്കുന്നില്ലെന്ന പരാതിയും ഉണ്ട്. തേവള്ളി പാലത്തിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. നിശാ പാർട്ടിക്കിടെ കൊച്ചിയിൽ പിടികൂടിയ ആഡംബര നൌക തുരുമ്പെടുത്ത് നശിക്കുന്നു. തുടർ നടപടികൾക്കായി എക്സൈസ് വകുപ്പിന്റെയും തുറമുഖ വകുപ്പിന്റെയും ഏകോപനമില്ലാത്തതാണ് നാശത്തിന് കാരണം. മദ്യവും കഞ്ചാവും ഉൾപ്പെടുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിശാ പാർട്ടിക്കിടെ കഴിഞ്ഞ July 27 മറൈൻ ഡ്രൈവിൽ നിന്ന് ക്രിക്ക് ക്രൂയിസ് എന്ന ആഡംബര നൌക പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
സംഭവത്തിൽ പ്രതികളായവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് എക്സൈസ് വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത നൌക ഇപ്പോൾ മാസങ്ങളായി കെട്ടിക്കിടന്ന് നശിക്കുകയാണ്. ദിവസവും എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാവൽക്കാരായുണ്ട്. കായലിൽ വെച്ച് നടന്ന റെയ്ഡും കസ്റ്റഡിയുമായതിനാൽ തുറമുഖ വകുപ്പാണ് തുടർ നടപടികൾ സ്വീകരിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. തുറമുഖ വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ലേലം നടപടികൾ നടത്താൻ കഴിയുകയുള്ളൂ. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായുള്ള പരിശോധനയ്ക്കായി തുറമുഖ വകുപ്പിന്റെ കോഴിക്കോട് ഓഫീസിലെത്തി പണമടക്കുന്നതുമായി ബന്ധപ്പെട്ട് തുറമുഖ വകുപ്പിനും എക്സൈസ് വകുപ്പിനുമിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് നൌക്കയുടെ നാശത്തിന് കാരണമാകുന്നത്. വിവിധ വകുപ്പുകളുടെ കാര്യക്ഷമതയുടെയും ഏകോപനത്തിന്റെയും അഭാവമാണ് ഈ നൌക്ക ഇവിടെ ഇങ്ങനെ കിടക്കാൻ കാരണം. അതുവഴി സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിനുള്ള നടപടിയും ഉടമസ്ഥനെ തിരിച്ചുപിടിക്കാനുള്ള അവസരവുമാണ് അനിശ്ചിതമായി നീളുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ കെ എം രഞ്ജിത്തിനൊപ്പം സമീർ വളങ്ങോട്.